الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ കാരുണ്യവാനായ റഹ്മാനായ റഹീമായ അള്ളാഹുവിൻ്റെ അതിവിശാലമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവൻ നൽകുന്ന സകല സുഖങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം അവനെ സ്മരിച്ച് അവനോട് നന്ദിയുള്ളവരായി ജീവിക്കുന്ന മുഅ്മിനുകളിൽ മുസ്ലിഹുകളിൽ നമ്മളെല്ലാം ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് നൽകുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ നാളുകൾ നമ്മുടെ ചരിത്രത്തിൻ്റെ തങ്കലിപികളിലുണ്ട്. അടുത്തിടെയായി കാലഘട്ടങ്ങളിൽ വെറുപ്പിൻ്റെ പ്രചാരകരും ഇസ്ലാം വിരോധത്തിൻ്റെ ആളുകളുമൊക്കെ പലതരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ഫാഷിസം അതിൻ്റെ വെറുപ്പിൻ്റെയും വിഭാഗീയതയുമൊക്കെ വിഷം പുരട്ടിക്കൊണ്ട് കേരളത്തെ മലീമസമാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതൊന്നും അതിനെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളാണ് കഴിഞ്ഞ 10-12 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മോചനദ്രവ്യത്തിനു വേണ്ടി പാർട്ടിയോ മതമോ നോക്കാതെ മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവർ ഒന്നിച്ച് 34 കോടി രൂപയിലധികം സംഖ്യ നൽകി ഒരു മനുഷ്യൻ്റെ ജീവന് സഹായം നൽകിയെങ്കിൽ മലയാളിയുടെ ഈ സാമൂഹിക ബോധം എടുത്തു പ്രശംസിക്കേണ്ടുന്ന കാര്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 18 കോടി രൂപയുടെ ഒരു മരുന്ന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ ദിവസങ്ങൾ കൊണ്ടൊരു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചത് മലയാളികളാണ്. നമ്മുടെ മനസ്സും നമ്മുടെ നന്മയും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഈ ഒരു ഐക്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ശത്രുക്കൾ നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. വെറുപ്പിൻ്റെ പ്രചാരകർ വല്ലാതെ നിരാശയിലായി അവർ വീണ്ടും ഇങ്ങനെ കഴിച്ചു കൂട്ടും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇടയിലാണ് ഇസ്ലാമിനെ വിമർശിക്കാനും സൗദി ഭരണകൂടത്തെ കുറച്ചു കാണിക്കുവാനൊക്കെയായി ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഇങ്ങനെ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഏതൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെയോ ഇസ്ലാമിക സംവിധാനങ്ങളെയോ ആര് എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം അതിൻ്റെ സൗന്ദര്യവും നീതിബോധവും വർദ്ധിക്കുകയാണ് ചെയ്തത്. ജനങ്ങളത് പഠിക്കാൻ തീരുമാനിക്കും. അതുകൊണ്ടാണ് ഇതൊരു വിശാലമായ വിഷയമാണ്. ഇസ്ലാമിലെ വധശിക്ഷ എന്ന സമ്പ്രദായത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ പഠിക്കുന്നവർക്ക് വളരെ ഗഹനമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് കാലോചിതമാണ്, കാടത്തമല്ല. ഈ ഒടുവിൽ നടന്നിരിക്കുന്ന അബ്ദുറഹീം എന്ന വ്യക്തിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി കണ്ടെത്തിയ ഏറ്റവും പഴുതടച്ച അന്വേഷണങ്ങളുടെ ഭാഗമായാണ് ആ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ചില പ്രശ്നങ്ങൾ, ചില അബദ്ധങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി കോടതിയാണ് വിശദീകരിക്കുന്നത്. അല്ലാഹു അഅലം. എങ്കിലും ഒരാളുടെ മോചനത്തിനു വേണ്ടി നമുക്ക് സാധ്യമാകുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യവുമുണ്ട്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഇസ്ലാമിൽ അഞ്ചു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ശക്തമായ സംരക്ഷണം കൊടുത്ത നിയമമാണ്. ആ സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവൻ ഈ നാട്ടിലുണ്ടാകുമായിരുന്നില്ല. ഇസ്ലാം സംരക്ഷണം കൊടുത്ത ളറൂറാത്തുൽ ഖംസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഞ്ച് അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്ന് ദീനാണ്. അവൻ്റെ മതം സംരക്ഷിക്കപ്പെടണം. രണ്ട്, അവൻ്റെ ഹയാ, ജീവൻ നിലനിർത്തണം, സംരക്ഷിക്കപ്പെടണം, നശിപ്പിക്കാൻ പാടില്ല. മൂന്ന്, അൽ അഖിൽ, അവൻ്റെ ബുദ്ധി നശിപ്പിക്കാൻ പാടില്ല, തകർക്കാൻ പാടില്ല. നാല്, അൻ നസിൽ, അവൻ്റെ കുടുംബ പരമ്പര നശിപ്പിക്കരുത്, തകർക്കരുത്. അഞ്ച്, അൽ മാൽ, അവൻ്റെ സമ്പത്ത്. ഈ അഞ്ച് അടിസ്ഥാന കാര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും. അതുകൊണ്ടാണ് അതിന് എതിർ നിൽക്കപ്പെടുന്ന ശിർക്ക് ചെയ്യാൻ പാടില്ല, അവൻ്റെ മതത്തെ അത് നശിപ്പിക്കും. വ്യഭിചാരം, കൊലപാതകം തുടങ്ങിയ ഏതേത് ലഹരി, മോഷണം, എന്ത് നിങ്ങൾ വായിച്ചോ, ഈ വ്യവസ്ഥയെ തകർക്കുന്ന യാതൊരു പഴുതുകളും ഇസ്ലാം ഇട്ടുകൊടുക്കില്ല. അതിലേക്ക് എത്തുന്ന എല്ലാ വഴികളെയും അടച്ചിടുകയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വായിച്ചാൽ കൊലപാതകത്തിൻ്റെ ശിക്ഷ വിവരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവനെ അന്യായമായി വധിച്ചാൽ അവന് പാരത്രികമായി വലിയ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഒരു മനുഷ്യനെയും കൊല്ലരുത്, ആദ്യം അത് പഠിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഭൂമിയിലെ ഒരു മനുഷ്യനെ കൊന്നാൽ, മനുഷ്യനെന്നാണ്, മുസ്ലിം എന്നല്ല, മനുഷ്യനെ കൊന്നാൽ അവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ദുരഭിമാനത്തിൻ്റെ പേരിൽ, പ്രണയത്തിൻ്റെ പേരിൽ, എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും ശരി, ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. വമൻ നഹയാഹ, ഒരാളുടെ ജീവൻ എങ്ങാനും രക്ഷിച്ചാൽ, ഫകഅന്നമാ അഹയന്നാസ ജമീഅ, ഭൂമിയിലെ 700-800 കോടി മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചവന്റെ വിലയുണ്ട് ആ വ്യക്തിക്ക്. ഇത്രമാത്രം ഇസ്ലാം ഇത് പറയുന്നു. എന്നാൽ ഒരു മനുഷ്യനെ കൊല്ലുക, ജീവൻ നശിപ്പിക്കുക എന്ന പണി ചെയ്താലോ, ആരെങ്കിലും ഒരു മുഅ്മിനെ കൊന്നുകളഞ്ഞാൽ, മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൊല്ലണമെന്ന് വിചാരിച്ചു ചെയ്താൽ, ഫജസാഉഹു ജഹന്നം, അവൻ നരകത്തിലാണ്, അവൻ്റെ പ്രതിഫലം നരകമാണ്. ഖാലിദം ഫീഹാ, അവൻ അതിൽ ശാശ്വതനാണ്. വഗളിബല്ലാഹു അലൈ, അല്ലാഹു അവനോട് കോപിച്ചിരിക്കുകയാണ്. വലഅനഹു, അല്ലാഹു അവനെ ശപിച്ചിരിക്കുകയാണ്. വഅദ്ദലഹു അദാബൻ അദീമാ, അവന് വമ്പിച്ച ശിക്ഷയാണ്. ഒരിക്കലും ഇസ്ലാമിലെ ഒരു നിയമത്തിലും വധിക്കാനും കൊല്ലാനുമുള്ള ഒരു പ്രേരണയും നൽകുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ നാടുകളിലൊക്കെ എത്രയോ കൊലപാതകങ്ങൾ ഇങ്ങനെ വ്യാപിച്ചും പരന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളും നമ്മൾ ഓരോ ദിവസങ്ങളും കേൾക്കുന്ന വാർത്തകളിൽ, ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന എത്രയെത്ര മനുഷ്യരാണ്. ഇവിടെയാണ് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന 23 വയസ്സുള്ള ഒരു സഹോദരിയെ ഒരാൾ വന്നുകൊണ്ട് വാഹനം തടഞ്ഞ് കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നു. അവസാനിച്ചില്ല, ആ മൃതശരീരം മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും തീയിട്ട് കത്തിച്ചു കളഞ്ഞു അവൻ.
ഈ പ്രതിയെ പിടിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് പ്രതിയാണെങ്കിൽ വീട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പ്രണയപ്പകയാണ് പ്രിയപ്പെട്ടവരെ. കാൽപ്പുഴ ജില്ലയിൽ എടുത്തൊരു സംഭവം നടന്നല്ലോ. സ്വന്തം മകൾ, ഒരു വയസ്സുള്ള സ്വന്തം മകളെ അമ്മ ശ്വാസം മുട്ടിച്ചു കൊന്നു. നമുക്കെന്ത് പറയാനുണ്ട്? നമ്മുടെ നാട്ടിലെ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു മുസ്ലിമിന്റെ മനസ്സിനെന്താ ഉണ്ടാകേണ്ടത്? കൊലപാതകങ്ങൾ ഒരിക്കലും പെരുകിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ കൊന്നുകഴിഞ്ഞാൽ വധിക്കുന്നവനും വധിക്കപ്പെടുന്നവനും നരകത്തിലാണ്. കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, കൊല്ലപ്പെട്ടവൻ എങ്ങനെയാ നരകത്തിലെത്തുന്നത്? അവനും തിരിച്ച് മറ്റവനെ കൊല്ലണമെന്ന് കൊതിച്ചവനാണ്. അങ്ങനെ കൊതിച്ചവനാണെങ്കിൽ, കൊല്ലണം എന്നൊന്നുമില്ല, തിരിച്ച് കൊല്ലണം എന്ന് കൊതിച്ചവനാണെങ്കിൽ അവനും സമമാണ് ആ വിഷയത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അണിനിരത്തിക്കൊണ്ട് അവിടുത്തെ അറഫാ ദിനത്തിന്റെ പ്രസംഗത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്നദിമാക്കും നിങ്ങളുടെ രക്തം, വംവാലക്കും നിങ്ങളുടെ സമ്പത്ത്, വഅറാലക്കും നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാമുൻ കഹുറുമതി യൗമികും ഹാദാ. ഈ ദുൽഹിജ്ജയിലെ ശ്രേഷ്ഠമായ ദിനത്തിന്റെ പ്രത്യേകത പോലെ നിങ്ങളുടെ അഭിമാനത്തിനും ശരീരത്തിനും രക്തത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട്, അത് നശിപ്പിക്കരുത്. അഭിമാനത്തിന് പവിത്രതയുണ്ടെങ്കിൽ ജീവനെത്ര പവിത്രതയുണ്ട്, അത് നശിപ്പിക്കരുത്. നാളെ പരലോകത്ത് എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. എല്ലാം ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്ത് വിധി നടപ്പിലാക്കുന്നത് രക്തം ചിന്തിയ കൊലപാതകത്തിന്റെ കാര്യത്തിലായിരിക്കും വിചാരണ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് വിധി നടപ്പിലാക്കുന്നത് കൊലപാതകത്തിന്റെ വിഷയത്തിലാണ്. എത്ര ഗൗരവത്തോടെയാണ് അത് കാണുന്നത്! എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കാടത്ത് നിയമങ്ങളാണെന്ന് പറയുന്നവർ ഇത് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങൾ ആരുണ്ടാക്കിയതാ? മനുഷ്യരല്ല. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. അല്ലാഹുവിനേക്കാൾ നിയമങ്ങൾ, വിധികൾ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ ആരാ ഉള്ളത്? അല്ലയാണ് ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഈ നിയമങ്ങളെല്ലാം വന്നത്? പ്രതികാരദാഹികളായിരുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ഈ നിയമങ്ങൾ വരുന്നത്. എന്തുമാത്രം പ്രതികാരം ചെയ്തിരുന്നവരായിരുന്നു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ഗോത്രത്തിലെ ഒരു മനുഷ്യനെ കൊന്നിട്ട് ആ ഗോത്രത്തിലെ മുഴുവൻ മനുഷ്യരെ കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ ജാഹിലിയ കാലത്ത് ദേഷ്യവും പ്രതികാരവും കാരണം ആ ഗോത്രം ഒന്നടങ്കം കൊന്നുകളഞ്ഞവരുടെ കൂട്ടത്തിലേക്കാണ് ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെ കൊണ്ടുവന്നവരോട് പഠിപ്പിക്കുന്നത്. അരുത്, നിങ്ങൾ ഈ കൊലപാതകങ്ങൾ അധികരിപ്പിക്കരുത്. അറബികൾ വെറുതെ സംസാരിക്കുമ്പോ പറയാറുണ്ടായിരുന്നു അന്ന്, രക്തം കൊണ്ടുണ്ടായ പ്രശ്നം രക്തം കൊണ്ടല്ലാതെ തീരൂല. ഇങ്ങോട്ട് കുത്തിയാൽ അങ്ങോട്ട് കുത്തും, അങ്ങോട്ട് വെട്ടിയാൽ അങ്ങോട്ട് വെട്ടും, അല്ലാതെ ഞങ്ങൾ നിർത്തൂല എന്ന് പറഞ്ഞിരുന്ന അറബികൾക്കിടയിലേക്കാണ് ഇസ്ലാമിന്റെ ഈ നിയമങ്ങൾ വന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. കൊലപാതകങ്ങൾ നടന്നാൽ പ്രതിക്രിയാ സംവിധാനങ്ങൾ നിർബന്ധമാണ്. അത് ശരി, കൊല്ലപ്പെട്ടവൻക്ക് എന്താ നീതി ലഭിക്കണ്ടേ? വധിക്കപ്പെട്ട കുടുംബത്തിന് നീതി ലഭിക്കണ്ടേ? അങ്ങനെ തോന്നുന്നവർ തോന്നുന്ന പോലെ കൊന്നൊടുക്കുകയാണോ? അത് ശരിയാകില്ല. അതിനൊരു വ്യവസ്ഥ വേണം എന്ന് ഇസ്ലാമിലെ കൽപ്പന സൂറത്തുൽ ബഖറയിലെ 178 ആയത്തുകളൊക്കെ വായിച്ചാൽ കാണാൻ സാധിക്കും. വഖതബിന അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അംഫ ബിൽ അംഫി വൽ ഉദ്ന ബിൽ ഉദ്നി.
കണ്ണ് പോയാൽ പകരം കണ്ണ്, കാല് പോയാൽ പകരം കാല്, കാത് പോയാൽ പകരം കാത്. അങ്ങനെ വ്യവസ്ഥാപിതമായ ചില നിർദ്ദേശങ്ങൾ ഖിസാസ് എന്ന പ്രതിക്രിയാ സംവിധാനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, പത്രമാധ്യമങ്ങളിലൂടെ നമ്മളിങ്ങനെ ഓരോ വാർത്തകൾ വായിക്കാം. കുറ്റവാളികളായ ആളുകൾ, അർഹിക്കപ്പെട്ട ആളുകൾ ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ടു പോകുമ്പോൾ കൊല ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കൾ കണ്ണുനീരുകൾ കൊണ്ട് കരയുന്ന വാർത്തകൾ നമ്മൾ കാണുകയാണ്. ഇന്ന ഇന്ന കൊലപാതകത്തിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ആർക്കും പ്രശ്നമല്ല, ആർക്കും കാടത്ത നിയമമില്ല, ആർക്കും പരാതിയില്ല, വെറുതെ വിട്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ എത്രയെത്ര സംഭവങ്ങളാണ് വേർത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഇവിടെയാണ്. ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ മികച്ചു നിൽക്കാനുള്ള കാരണം ഇതാണ്. ഓരോ കൊലപാതകങ്ങളെയും നിങ്ങൾ വായിക്കും, ഒന്നുകിൽ കൊലപാതകങ്ങൾ അറിയാതെ സംഭവിച്ചതായിരിക്കാം. മൃഗങ്ങളെ വേട്ടയാടാൻ പോയി, വേട്ടക്ക് വെക്കുന്നതിനിടയിൽ മറ്റൊരാളുടെ മേലെ കൊണ്ട് അയാൾ അറിയാതെ സംഭവിച്ചതാണ്. രണ്ടാമത്തേത്, ചിലപ്പോൾ ഒരു മനഃപൂർവ്വമല്ല എങ്കിലും സാദൃശ്യം തോന്നാനുള്ള സാധ്യതകളുണ്ട്. രണ്ടുപേർ തമ്മിൽ അടിപിടി കൂടി ഒരാളെ അങ്ങ് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി നിർത്തിയപ്പോൾ അയാളങ്ങ് വീണ്, അയാൾ അവിടെ മരിച്ചു. ഒരു സാദൃശ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ്, മനഃപൂർവ്വമല്ലെങ്കിലും. ഇത്തരം സംഭവങ്ങൾ വന്നാൽ പോലും അവർ കഫാറത്ത് ചെയ്യണം, മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ദിയ കൊടുക്കണം. കൃത്യമായി ഹദീസിലുള്ള പതി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒന്നുണ്ട്, മനഃപൂർവമായി ഒരാളെ വധിക്കുക എന്ന സംഭവം. അവിടെയാണ് ചർച്ച വരുന്നത്. ഞാനിത് ഇങ്ങനെ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മളിൽ തന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിലെ നിയമങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാളെ മനഃപൂർവമായി വധിക്കപ്പെട്ട് കഴിഞ്ഞ്, കുറ്റം തെളിയിച്ച് കഴിഞ്ഞാൽ മൂന്ന് തരത്തിൽ അയാൾ ശിക്ഷിക്കപ്പെടും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ. ഒന്ന്, വധശിക്ഷ തന്നെയാണ്. രണ്ട്, അയാൾ കൃത്യമായി മോചനദ്രവ്യം നൽകി, ദിയ നൽകി, ആവശ്യപ്പെട്ട സംഖ്യ നൽകി അയാൾ രക്ഷപ്പെടാനുള്ള രണ്ടാമത്തൊരു മാർഗമുണ്ട്. മൂന്ന്, ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു പ്രതിക്ക് എന്നൊരൊറ്റ വാക്ക് കോടതിയിൽ എഴുതി കൊടുത്താൽ അവർക്ക് മോചനമുണ്ട്. എന്താ ഇതൊന്നും ചർച്ച ചെയ്യാത്തത്? എന്താ ഇതൊന്നും മിണ്ടാത്തത്? വധശിക്ഷ മാത്രം എന്തുകൊണ്ടാ ചർച്ച ചെയ്യുന്നത്? കാരണങ്ങളുണ്ട്. അവിടെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കണം, ഇസ്ലാമിക നിയമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഒരാൾ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നീട് ഈ വിഷയം ചർച്ചയിൽ കോടതിയിലേക്ക് വന്നാൽ ഇവിടെ എന്ത് തീരുമാനിക്കണമെന്നതിൻ്റെ ശക്തമായ അധികാരം വധിക്കപ്പെട്ടയാളുടെ ബന്ധുക്കൾക്കാണ്. കാരണം നഷ്ടം സംഭവിച്ചത് അവർക്കാ. ആരെങ്കിലും അന്യായമായി വധിക്കപ്പെട്ടാൽ അവന്റെ വലിയാണ് പിന്നീട് അധികാരമുള്ളത്. നിങ്ങൾ ഒരിക്കലും കൊലപാതകത്തിൽ അതിര് വിട്ടുപോകല്ലേ. സൂറത്തുൽ ഇസ്റാ ആ നിയമം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സംഭവം നടന്നാൽ തന്നെയും വധിക്കപ്പെട്ടവരുടെ ബന്ധുക്കളോട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ സാധ്യമാകുമെങ്കിൽ ആ പ്രതിക്ക് മാപ്പ് കൊടുക്കണം, പരമാവധി നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കണം. ഇത്രമാത്രം പഠിപ്പിച്ചു. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, വളരെ മര്യാദയോടെ മാന്യമായി നിങ്ങൾ അയാൾക്ക് മാപ്പ് കൊടുക്കണം, അയാൾക്കും നിങ്ങൾ നന്മയുണ്ടാക്കണം. അതൊക്കെ അല്ല നടപ്പിലാക്കുന്ന ഇളവുകളാണ്, അല്ല നടപ്പിലാക്കുന്ന ചില റഹ്മത്തുകളാണ്. നമ്മുടെ ആളെങ്കിലും പോയി, അയാളും അയാളുടെ കുടുംബെങ്കിലും ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചൊരു മാപ്പ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യലാണ് നല്ലത്. കൃത്യമായിക്കൊണ്ട് അതിനെ ദിയാ സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ആവശ്യപ്പെടാൻ മുസാലഹ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇങ്ങനെ എല്ലാമുള്ള ഇസ്ലാമിക നിയമങ്ങൾ അവിടെ ലഭിക്കപ്പെടുമ്പോൾ ഒരു സഹോദരൻ എന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ നിയമങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും വധശിക്ഷയിൽ യോജിക്കുകയാണെങ്കിൽ അവിടെ നടക്കും.
അതിൽ ബന്ധുക്കളിൽ ഒരാൾ വന്ന് പറയാണ് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ മാപ്പ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അത്രമാത്രം അവിടെ അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഹുദബത്ത് ബിൻ ഹുസ്റം എന്ന് പറയുന്ന ആൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അങ്ങനെ വധിക്കപ്പെട്ട കൊല്ലപ്പെട്ട വ്യക്തിയുടെ മകൻ അന്ന് പ്രായപൂർത്തിയായിട്ടില്ല. ഇനി അവനെങ്കിലും മാപ്പ് കൊടുക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചു. പ്രായപൂർത്തിയാകാത്തൊരു മകനുണ്ട് എന്നറിഞ്ഞപ്പോൾ അന്നത്തെ കോടതി വിധിച്ചു അദ്ദേഹത്തെ, പ്രതിയെ തടവിൽ വെക്കാൻ തീരുമാനിച്ചു. ആ മകൻ പ്രായപൂർത്തിയായിട്ട് അവൻ്റെ അഭിപ്രായം കൂടി ശേഖരിച്ചിട്ട് മതി വധശിക്ഷ നടപ്പിലാക്കാം, അഥവാ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ സാധ്യമാകുമോ എന്ന്. എന്നാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും നിലക്ക് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവർ ഒരാളാണെങ്കിലും ഒരു സംഘമാണെങ്കിലും അവരെ ശിക്ഷിക്കണമെന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്ന ഗുലാമൻ ഖുതില ഗീലതൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തുകയാണ്, ഒരു ചതിപ്രയോഗത്തിലൂടെ നാലോ അഞ്ചോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഈ വാർത്ത കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലുവിസ്തറക ഫീഹാ അഹ്ലു സൻആ, ആ നാട്ടിലെ സൻആ എന്ന പ്രദേശത്തിലെ എല്ലാവരും അതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിലും ലഖതൽതുഹും, ഞാൻ അവരെ എല്ലാവരെയും വധിക്കുമായിരുന്നു. ഒരാളും വിടൂല, കൂട്ടമായി ചെയ്ത അക്രമമാണോ, കൂട്ടമായ ശിക്ഷയുണ്ടായിരിക്കും. അത്ര വ്യവസ്ഥാപിതമായി കൊണ്ട് ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നത്, ഇസ്ലാമിന്റെ ഈ പ്രതികാര നടപടികൾ ഒരിക്കലും കാടത്തും പഠിപ്പിക്കാനല്ല, ആശ്വാസമുണ്ടാകാൻ വേണ്ടിയാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തത്തഖൂൻ, ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. തഖ്‌വ പാലിക്കുന്ന ആളുകളെ, ബുദ്ധിമാന്മാരെ, നിങ്ങൾക്കിതിൽ ഗുണപാഠങ്ങളുണ്ട്. അപ്പോഴും ആളുകൾ ചോദിക്കണം, എന്നാലും എന്തിനാണ് ഇങ്ങനെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്? ആളുകൾ, അടുത്ത വിഷയം അതാണ്, പരസ്യമായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക. എൻ്റെ സുഹൃത്തുക്കളെ, ദിനേന എത്രയോ കൊലപാതകൾ വാർത്തകൾ വായിച്ച് അതിനൊന്നും ഒരു തുമ്പുമില്ലാതെ പ്രതികൾ സുഖമായി ജീവിച്ചു പോകുന്നു, അപ്പോഴെന്താ ആർക്കും ഒരു പരാതി വരാത്തത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഇസ്ലാം വിരോധം നമ്മൾ അവസാനിപ്പിക്കണം. ഖിസാസുമായി ബന്ധപ്പെട്ട ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബുൽ ആലിയ റഹിമഹുല്ലാ പറഞ്ഞൊരു വാക്കുണ്ട്, ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ, ഇത്തരത്തിൽ ഇസ്ലാമിലെ നിയമവിധികൾ നിങ്ങൾക്ക് പ്രതികാര നടപടി തന്നത് ഇതിനെ ഒരു ജീവിതമാക്കി ഇരിക്കുകയാണ്, ഒരു നല്ല ഒരു നടപടിക്രമമാക്കിയത്. ആരെങ്കിലും ആരെയെങ്കിലും കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊല്ലുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് ഈ ശിക്ഷ കാണുമ്പോൾ അയാൾ മാറി നിൽക്കാൻ വേണ്ടിയാണ്, സമൂഹത്തിന് ഗുണപാഠമാണ്. ഞാനിത് ചെയ്താൽ ഞാൻ കുറ്റക്കാരനാണ്, ഞാനും ഇതുപോലെയാകും. ഇത് യാതൊരു കൂസലുമില്ലാതെ എല്ലാ പ്രതികളും സുഖിച്ച് ജീവിച്ച് നാട്ടിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നിയമങ്ങൾക്ക് വിലയില്ലാതെയാകുന്നു, ജീവനുകൾ വിലയില്ലാതെയാകുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം എന്നും അന്യോന്യമായ അതിൻ്റെ ദർശനത്തെ സമൂഹത്തിന് മുമ്പിൽ പഠിക്കാൻ തുറന്നിട്ട് കൊടുക്കുകയാണ്. ഒന്ന് മനസ്സ് തുറന്ന് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, ഒരു സമുദായത്തിനൊരു നാടിൻ്റെ നിലനിൽപ്പിന് വളരെ ഗുണകരമായ സമീപനമാണ് ഈ വിഷയത്തിലുള്ളത്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, യാതൊരു അക്രമങ്ങൾക്കും അനീതികൾക്കും ഇസ്ലാമിലെ യാതൊരു നിയമങ്ങളും സഹകരിക്കുന്നില്ലെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങളിൽ നമുക്ക് കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും വലിയ അറിവോടുകൂടെ ജനങ്ങൾക്കിടയിൽ സംവദിക്കാനും ഒക്കെയുള്ള താക്കത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله الله بن سوكشت പ്രവാചകന്റെ ചര്യകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതൻ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ രേഖപ്പെടുത്തി,
നാട്ടിൽ ശക്തമായ ചൂടുണ്ടാകുമ്പോൾ, സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അന്ന് ചിന്തിക്കണം, നരകത്തിൻ്റെ ചൂട് എത്ര കഠിനമായിരിക്കും. അന്ന് നിങ്ങൾ ചിന്തിക്കണം, നാട്ടിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയോ ചെയ്യുന്ന ഞാൻ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് അന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് ലത്വാഇഫുൽ മഅരിഫ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന വസിയ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സൂമോ യൗമൻ ശദീദൻ ഹർഹു ലിഹരി യൗമിൻ ശൂർ. സഹാബ സുഹൃത്തുക്കളെ, നിങ്ങൾ നോമ്പ് നോൽക്കണം. ചൂടുള്ള ദിവസത്തിൽ നിങ്ങൾ നോമ്പ് നോറ്റാൽ നാളെ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ചൂടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാലോ. വസല്ലൂ റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ ഒരു രണ്ട് റകഅത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചാൽ, ലിദുൽമത്തിൽ ഖുബൂർ, ഖബറിൽ കടക്കേണ്ടുന്ന ഇരുട്ടിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. ഇവിടുത്തെ ചൂട് നാളത്തെ ചൂടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വസിയത്താണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 9-ാം വർഷത്തിൽ ശക്തമായ ചൂടിൽ തബൂക്കിലേക്ക് മദീനയിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചൂട് സഹിച്ച് യുദ്ധത്തിന് പോകേണ്ട ഘട്ടം വന്നു. അന്ന് മുനാഫിഖുകളായ ആളുകൾ പറഞ്ഞു, ഭയങ്കര ചൂടാണ്, നമുക്കിത് പോകാൻ കഴിയില്ല, ആരും പോവണ്ട. ഈ ചൂടിൽ നിങ്ങൾ ആരും പോകണ്ട എന്ന് മുനാഫിക്കീങ്ങൾ പറഞ്ഞു. നബിയെ, നിങ്ങൾ അവരോട് പറയൂ, കുൽ നാറു ജഹന്നമ അഷദ്ദു ഹറാ. നബിയെ, പറഞ്ഞു കൊടുക്ക്, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ഏറ്റവും ശക്തമായതാണ്. ലൗകാനൂ യഫ്ഖഹൂന, അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇതൊന്നല്ല ചൂട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്ഉം മിൻ നാരി ജഹന്നം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചൂട് നരകത്തിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള ചൂട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിന്റെ 1% നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. നരകത്തിന്റെ ചൂട് ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി അധികമാണ് വരാനിരിക്കുന്നത്. ആ ഓർമ്മയിൽ, ആ ചിന്തയിലായിരിക്കണം ഈ ഒരു ചൂടുകാലത്തും നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതായിരിക്കണം. മഴ കുറവാണ്, ശരിയാണ്. മഴ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്, മഴ അധികരിച്ച പ്രദേശങ്ങളുണ്ട്. മഴ കുറഞ്ഞ പ്രദേശക്കാരൻ എന്താ ചെയ്യേണ്ടത്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്കിനാ ഗൈസം മുഗീസൻ നാഫിഅ ഗൈറ ദാരിൻ ആജിലൻ ഗൈറ ആജിൽ. ഹദീസിൽ വന്ന പ്രയോഗമാണ്. ഞങ്ങൾക്ക് ഉപകരിക്കുന്ന, ഞങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നാഫിആയ മഴയെ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരയണമേ എന്ന പ്രാർത്ഥനകൾ ഉണ്ടാവണം. ചൂടുകാലത്ത് ആരോഗ്യവകുപ്പും സർക്കാരും നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അതൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കണം. കിണറുകളിൽ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമുള്ള കിണറുകളുള്ള മനുഷ്യരെ, അത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാൻ, പങ്കുവെക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, സദഖത്തുൻ ജാരിയയായി നാം മരിച്ചാലും കൂലി കിട്ടുന്ന ഒരു വലിയ ഉപകാരമുള്ള അവസ്ഥ, അതിനും നാം ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഒരുപാട് ജീവജാലുക്കളുണ്ട്, മിണ്ടാൻ കഴിയാത്തവരാണ്, അവർ വെള്ളം ചോദിച്ചു വരാത്തവരാണ്. അവർക്ക് ദാഹജലം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജനങ്ങൾക്ക് പ്രയാസമാകുന്ന വിധത്തിൽ ആർക്കെങ്കിലും വിയർപ്പിന്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവർ നന്നായി കുളിക്കുന്ന നല്ലതായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ചൂടുകാലായതുകൊണ്ട് ദുർഗന്ധം പേറി നടക്കണമെന്നൊന്നുമില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വാസ്തഹബ്ബുൽ ഗുസ്ല ഇൻദ തഗയ്യുറൽ ബദനി ബിൽ ഇറഖി വഗൈരിഹി തൻദീഫൻ ലിൽ ബദൻ. ഒരാൾക്ക് നന്നായി വിയർത്തുകൊണ്ട് ദുർഗന്ധം വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അയാൾ ഇടക്കിടക്ക് കുളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാലും ജനങ്ങൾക്ക് അയാളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവരുത്. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറയും, വയജിബുൽ ഗുസ്ല ജുമഅതി, വെള്ളിയാഴ്ച ദിവസം ചില ആളുകൾ കുളിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ടാ? മല്ലഹു ഇറഖുൻ, അവന് നല്ല വിയർപ്പുണ്ട്. ഔരീഹുൻ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ വിയർത്തുകൊണ്ട് ദുർഗന്ധം വരുന്നുണ്ട്. യതഅദാ ബിഹി ഗൈറുഹു, മറ്റുള്ള ആളുകൾക്ക് പ്രയാസമാകുന്നുവെങ്കിൽ അയാൾ കുളിക്കൽ നിർബന്ധമാണ്.
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നക്കല സൂമാര, പള്ളിയിൽ വരുന്ന സമയത്ത് ആരെങ്കിലും വെളുത്തുള്ളി തിന്നാൽ, ശ്രദ്ധിച്ചോക്കേ, അള്ളാഹ് അനുവദിച്ച സാധനമാണ് വെളുത്തുള്ളി, ആരെങ്കിലും വെളുത്തുള്ളി തിന്നാൽ, വൽ ബസല, വലിയ ഉള്ളി തിന്നാൽ, വൽ ഖുറാസ, അറബികൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഖുറാസ്, അതൊക്കെ ഒരു തരം ഒരു ഗന്ധമുള്ളതാണ്, അതൊക്കെ തിന്നാൽ ഫലായ ഖുർബന്ന മുസല്ലാന, അവർ നമ്മുടെ പള്ളിയെ സമീപിക്കരുത്, അത് തിന്നുകൊണ്ട് പള്ളിക്ക് വരരുത്, വൃത്തിയാക്കിയിട്ട് വരണം. എന്തേ, അതിനൊരു മണമുണ്ട്, ദുർഗന്ധമുണ്ട്, ഉള്ളി വലിയ ഉള്ളി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല, ഫൈനൽ മലായികത തതഅദാ മിമ്മാ യതഅദാ മിൻഹു ബനു ആദം, ആദമിന്റെ സന്താനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതിനേക്കാൾ അവിടെയുള്ള മലക്കുകൾക്ക് വരെ അതിന്റെ ദുർഗന്ധം പ്രയാസമുണ്ടാക്കും. അപ്പോ സിഗരറ്റ് വലിച്ചു വരുന്നവന്റെ ദുർഗന്ധം എന്തായിരിക്കും? അനുവദിക്കപ്പെട്ട വെളുത്തുള്ളിയും വെല്ലുള്ളിയും നിന്നിട്ട് വരരുത് എന്ന് പറഞ്ഞാൽ, പള്ളിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ അവസാനം കാലിന്റെ ചവിട്ടിലിട്ട്, കാലിന്റെ അടിയിലിട്ട് ചവിട്ടി അരച്ചിട്ട് സിഗരറ്റും വലിച്ച് കയറി വരുന്നവന്റെ മതനിയമത്തിന്റെ വിധി എന്താണെന്ന് വായിച്ചു നോക്കിയാൽ മതി. സഹോദരങ്ങളെ, വെള്ളം ശക്തമായ കുറവുള്ള സമയമാണ്. ഒതു ഉണ്ടാക്കുമ്പോൾ പോലും അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഒരു ഒതു കൊണ്ട് എത്ര നമസ്കരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. ഒതുവിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അമിതമാക്കരുത് എന്ന നബിന്റെ കൽപ്പന പാലിക്കുക. ചൂട് കാരണം ചൂടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബാദത്തുകളിൽ നിന്ന് മാറി നിൽക്കരുത്. ചൂടിനെ ഒരിക്കലും നമ്മൾ ശപിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല. ചൂടിനെ ഒരു ശപിക്കുന്ന പ്രയോഗം നമ്മുടെ അടുക്കൽ നിന്ന് വരാൻ പാടില്ല. ഇത്തരം സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ വന്ന പ്രയോഗങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ ചൂടുകാലത്ത് തന്നെയാണ് ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഇലക്ഷന്റെ വോട്ടെടുപ്പിന്റെ തീയതി കൂടെയാണ്. അവിടെ വരി നിൽക്കേണ്ടി വരും, ചൂട് കൊള്ളേണ്ടി വരും. പക്ഷേ ഈ മതനിരപേക്ഷയോടുകൂടെയുള്ള ഇന്ത്യയുടെ അതിൻ്റെ അസ്തിത്വത്തെ നിലനിർത്താൻ വേണ്ടി നമ്മളൊരല്പം പ്രയാസപ്പെട്ടേ പറ്റൂ. നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും ഈ ഒരു നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കിട്ടാൻ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, അവരെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി അന്ന് അവിടെ പോകേണ്ടതുണ്ട് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള ആയുധമാണ് ഫാഷിസത്തെ തകർക്കാൻ, അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ദൈക്ഷണികമായി ചിന്തിച്ച് മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുക. ഓരോരുത്തരും അത് അവരുടെ വീടുകളിലുള്ള ആളുകളുടെ സമയ ക്രമീകരണങ്ങൾ, അന്ന് മറ്റു തിരക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും കൃത്യമായ ചിട്ടകൾ അവർ പാലിക്കേണ്ടതുണ്ട്. സാധാരണക്കാർ അവരുടെ ജുമായെ ബാധിക്കാത്ത വിധേന നേരത്തെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആളുകൾ, ഒരുപക്ഷെ അവർ യാത്രക്കാരാണെങ്കിൽ അവർക്ക് ജുമ നിർബന്ധമില്ല, അവർക്ക് ജുമഅ ഖസ്റുമായി നമസ്കരിക്കാവുന്നതാണ്. ഇനി അതല്ല, അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു പ്രയാസമുള്ള അവിടെ ഡ്യൂട്ടിയിലുള്ള ഒരാളാണ്, മുസ്ലിമാണ് എങ്കിൽ അയാൾക്ക് ളുഹറും അസറുമായി ജമാഅക്കിയും നമസ്കരിക്കാനുള്ള വഴിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പള്ളികളിലൊക്കെ പലയിടങ്ങളിലും സമയം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളും ആ ഒരു കാരണത്താൽ ഒരു പ്രയാസം വരാതിരിക്കാൻ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സാധാരണ സമയത്ത് തന്നെ ജുമാ ഇൻഷാല്ലാ നടക്കും. പക്ഷേ വൈകി വരുന്ന ആളുകൾക്ക് ജുമാ കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1:10, 1:15 നമസ്കാരം വരെ കഴിയുന്ന രൂപത്തിൽ വളരെ ചുരുക്കിയ ഖുത്ബയായിരിക്കും ഉണ്ടാവുക. അത് നേരത്തെ വൈകി വരുന്നവരൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിർബന്ധമായ ആ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. പ്രാർത്ഥനകൾ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബേ ഞങ്ങളുടെ രാജ്യത്തെ നിർഭയത്വത്തിൻ്റെ രാജ്യമാക്കി മാറ്റണേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ആരാണ് ഒരു നാട്ടിൽ അധികാരം കൊടുക്കുന്നത്? അല്ലാഹുമ്മ മാലികൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء. اللهوه നീയാണ് രാജാധിപത്യം നൽകുന്നവനായ ആൾ, നീയാണ് അധികാരങ്ങൾ നൽകുന്നവൻ, നീയാണ് അധികാരങ്ങളെ മാറ്റിക്കളയുന്നവൻ. അല്ലാഹുവേ, ക്രൂരരായ ഞങ്ങളോട് കരുണ കാണിക്കാത്തവരുടെ അവസ്ഥകൾ അവരുടെ കൈകളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു പ്രയാസവും നമ്മുടെ മുമ്പിലില്ല. അല്ലാഹുവോട് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരങ്ങൾ, പ്രവാസികളായ ഒമാനിലുള്ള, UAEയിലുള്ള നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. 18-20 മലയാളികൾ വരെ മരണപ്പെടുകയുണ്ടായി UAEയിൽ, അവിടുത്തെ അബുദാബിയിലും ദുബായിലുമൊക്കെയും. 75 മുമ്പ് പെയ്തതുപോലെ അത്രയും കാലത്തിനടക്കില്ലാത്ത മഴയും കെടുതികളും അവർ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമേ. ഒമാനിലുള്ള സമദ് അൽഷാൻ എന്ന പ്രവിശ്യയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഒരൊറ്റ അപകടത്തിലാണ് 10 കുട്ടികൾ
കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയെ അവർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. അള്ളാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണമേ. പ്രയാസപ്പെടുന്ന ഒമാനുകാർക്ക് ആശ്വാസം നൽകണമേ. റഹ്മാനെ എല്ലാവിധ കെടുതികളിൽ നിന്നും ഞങ്ങളെ എല്ലാം നീ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് നീ മഴ നന്നായി വർഷിപ്പിച്ച് നൽകണമേ. അല്ലാഹുമ്മ സ്കിന ഗൈസം മുഗീഥ, അല്ലാഹുമ്മ ഗിസ്ന, അല്ലാഹുമ്മ ഗിസ്ന. അല്ലാഹുവേ രോഗികളായ സഹോദരങ്ങൾക്ക് എത്രയും വേഗത്തിൽ ശിഫ പ്രദാനം ചെയ്യണമേ. റഹ്മാനെ അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിർഭയത്വവും സമാധാനവും നൽകണമേ. റഹ്മാനെ അള്ളാഹുവേ ഇസ്ലാമിന് നീ ശക്തി പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പൊളിച്ചു കളയണമേ. റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് അള്ളാഹു അക്ബർ ഉച്ചരിച്ച് ഈമാനികമായി ഇസ്ലാമികമായി ജീവിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.